നേരം വെളുത്തുന്നത് പോലെ വെളുത്തടനെ മുറ്റത്തോട്ട് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് കേട്ടോ. മാങ്ങാപ്പഴം എല്ലാം കിടക്കുന്നുണ്ട്. മാങ്ങാപ്പഴം ഇവിടെ എല്ലാം ഉണ്ട്. ഇതെല്ലാം ഇനി ചേട്ടൻ പെറുക്കിക്കൊണ്ട് വെച്ചോളൂ. ഇങ്ങനെ കിടക്കും. ഇന്ന് ഞാനിതെല്ലാം കൂടെ എല്ലാവർക്കും ഞാൻ മാങ്ങാപ്പഴം കൊടുത്തു. ഇന്ന് ഞാനിതെല്ലാം കൂടെ എന്തായിരുന്നു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. രാവിലെ കൂട് കഴുകാൻ വേണ്ടിയിട്ട് മിക്കിയെ കൊണ്ട് ഇവിടെ നിർത്തിയതിൻ്റെ അവളുടെ കൊരയുടെ സൗണ്ട് കേട്ടോ. കൂട് കഴുകിട്ടേക്കുന്നതുകൊണ്ട് ഉറങ്ങണല്ലോ കൂട്. അതിനിവിടെ നിർത്തിയേക്കുവാണ് കൂട് ഉണങ്ങുന്നിടം വരെ. അതിൻ്റെ ദേഷ്യം അതിന്. ഹലോ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നു. ഇന്ന് എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞു. രാവിലെ വേറൊരു സുപ്രഭാതം കൂടി വന്നുയർന്നു. ഇന്ന് രാവിലെ നമുക്ക് ഉപ്പുമാവാണ്. ഉപ്പുമാവ് രാവിലെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഉപ്പുമാവിന് എല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, ഉള്ളി എല്ലാം മൊത്തമായിട്ട് അരിഞ്ഞ് എല്ലാം വെച്ചേക്കുന്നു. ഒരു മിനിറ്റ്. കടുകിനെ നമ്മൾ എടുക്കാൻ പോന്നു, ഇടാൻ പോന്നു. എന്നും എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെല്ലാം? എന്നും മഴക്കാറ് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് മഴ വരുന്നത് ആകെ രണ്ടു ദിവസം കോട്ടയത്ത് മാറുള്ളൂ. നമുക്ക് കോട്ടയാണ് താമസിക്കുന്നത്, കോട്ടയത്ത് ടൗണിൽ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് മഴയില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ മഴ തുടങ്ങിയാൽ പിന്നെ ഒരു രക്ഷയില്ല. ആ അപ്പം ഉപ്പുമാവിൻ്റെ പിന്നെ ക്യാരറ്റ് ഇതുമെല്ലാം കൂടെ ഇട്ടു. ഉപ്പിട്ടു. ഇടയ്ക്ക് ഒന്ന് പോയതവിടം വരെ ബ്രേക്കായിരുന്നു. കാരണം അവന് മോൻ്റെ അടുത്ത് തലമുടി വെട്ടാൻ വേണ്ടി പറഞ്ഞിട്ട് പറയാൻ വേണ്ടി പോയതാണ്. തലമുടി ഇത്രയും മറച്ചു നടക്കുക. ചിന്മയ സ്കൂളിലാണ് പഠിച്ചത്. അന്നേരം അവിടെ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മുടി ഒന്നും വളർത്താൻ പറ്റില്ല. ബിടെക്കിന് സെന്റ് ജോസഫിൽ കയറിയപ്പോ അവന്റെ ഇഷ്ടത്തിൽ ഇച്ചിരി മുടിയൊക്കെ വളർത്തി നടക്കുക. ഇന്ന് വെട്ടണം ഞാൻ പറയാം. അപ്പൊ മറ്റന്നാ വെട്ടുമെന്നാ പറഞ്ഞിട്ടുന്നത്. അതിന് പോയതായിരുന്നു. അപ്പൊ നമുക്ക് ഉപ്പുമാവിലോട്ട് പോവാം. അപ്പം ഇത് വഴറ്റിട്ട് വഴറ്റിട്ട് കാണിച്ചുതരാം. കാണിക്കാനൊന്നുമില്ല, ഉപ്പുമാവില്ല. ഇന്ന് ഉപ്പുമാവാണ്. ഉപ്പുമാവല്ല, ഞാൻ ഓക്കെ ആക്കട്ടെ. ഉപ്പുമാവ് ഇവിടെ റെഡി ആകുമ്പോഴത്തേക്കും ഇപ്പുറത്തെ അടുപ്പിൽ മെഴുക്കുപുരട്ടിക്കുള്ള ഇടുക. അച്ചിങ്ങാൻ മെഴുക്കുപുരട്ടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരച്ചിടട്ടെ. അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് റെഡിയായി. മെഴുക്കുപുരട്ടി റെഡിയായി. ഇനി പാവയ്ക്ക കിച്ചടി വെക്കാൻ വേണ്ടി പാവയ്ക്ക അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുകയാണ്. ഉപ്പുമാവ് കുട്ടിപ്പപ്പടാണ് ഇന്ന് എടുത്തേക്കുന്നത്. ഏത്തപ്പഴം, ഞാലിപ്പൂവമ്പഴം, കട്ടൻ ചായ. നിങ്ങളെല്ലാവരുടെ കഴിക്കട്ടെ. അങ്ങനെ ഞാനും ചേട്ടനും കൂടി ഇപ്പം പെറ്റ് ഷോപ്പിൽ ഒന്ന് പോയായിരുന്നു. നിക്കിക്കൊരു പാത്രം മേടിച്ചു. നിക്കിയുടെ പാത്രം തേണ്ടേ ണ്ട നിക്കിയുടെ പാത്രമാണിത്. അവൾക്ക് ഉള്ളായിരുന്നു പാത്രം ഇല്ലാത്ത, അതുകൊണ്ട് അവൾക്കൊരു പാത്രവും മേടിച്ചു. അവളിങ്ങനെ കടിച്ചു പറിച്ചുകൊണ്ട് നടക്കുന്നതുകൊണ്ട് അവൾക്കൊരു വൈറ്റമിൻ കാൽസ്യത്തിൻ്റെ ഒരു അസ്ഥി, ഒരു എല്ല് കഷ്ണം. ഇത് എപ്പോഴും എല്ലാത്തിനും മേടിക്കുന്നതായിരുന്നു. ഇതാകുമ്പോൾ കടിച്ചുകൊണ്ട് അതേ കടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നോളും. ഇത് മേടിച്ചു. നമ്മുടെ നിക്കിക്ക് വാങ്ങിച്ച ബോണ്, കാൽസ്യത്തിൻ്റെ ബോണ്. അവൾ ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. ഞങ്ങൾ ടേസ്റ്റ് ചെയ്യിക്കുവാണ്. മൂത്രമെല്ലാം പുറത്ത് ഒഴിപ്പിച്ചേച്ച് ഇച്ചിരി നേരം അകത്തിരുത്തിയതാണ്. ടേസ്റ്റ് ചെയ്ച്ച് നോക്കുവാണ്. അങ്ങനെ ഞങ്ങൾ ചോറുണ്ണാൻ പോവുകയാണ്. മീൻകറി, മെഴുക്കുപുരട്ടി,
ബാവയ്ക്ക കിച്ചടി തൈര് അച്ചാർ ഇത്രയാണ് ഇന്നത്തെ കറികൾ ഞങ്ങൾ എല്ലാവരും ചോറുണ്ണാൻ പോകും കഴിഞ്ഞ ഇടയ്ക്ക് മുഴുവൻ പുല്ല് ഉറച്ചിടൊന്ന് നോക്കിക്കാം നിങ്ങൾ എല്ലാവരും ഇന്ന് ഞാനിത് തെളിക്കാൻ പോവാണ് കേട്ടോ തെളിച്ചിട്ട് കാണിക്കാം കണ്ടോ നമ്മുടെ വഴുതന ഇത് നമ്മുടെ വഴുതനയാ കണ്ടോ ഈ വഴുതനയൊക്കെ പുല്ലെല്ലാം ഞാൻ മൊത്തം കളഞ്ഞല്ലായിരുന്നു അപ്പം ഇനി നമുക്ക് നല്ല രീതിയിൽ തടമൊക്കെ എടുക്കാം തടം എടുത്തിട്ട് വളമൊക്കെ ഇടാറായിട്ടുണ്ട് വഴുതനയ്ക്ക് അപ്പോൾ നമുക്ക് ഓരോ ദിവസവും കുറച്ച് 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 ചെയ്ത് നമുക്ക് ഇതിൻ്റെ പുല്ല് കളയാം എന്താ ഞാൻ കുറച്ച് ചെയ്ത് ഇന്നിട്ട് നാളെ മിക്കവാറും ചേട്ടൻ ഇതിൻ്റെ ബാക്കി ചെയ്യും അതാണ് പ്രശ്നം പ്രശ്നം എന്നല്ല ചേട്ടന് നടക്കാനൊക്കെ പോയിട്ട് പിന്നെ ക്ഷീണമല്ലേ പിന്നെ നമ്മൾ കഷ്ടമല്ലേ തിരിച്ചയക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏതായാലും ഞാൻ എന്തായാലും ഇവിടുത്തെ പുല്ലൊക്കെ വലുത കളയട്ടെ ഭയങ്കരമായിട്ടുണ്ട് കണ്ട അങ്ങനെ രാത്രിയായി നമ്മുടെ ഡിന്നറിനുള്ള സമയമായി ഞാൻ ഉണ്ടാക്കാൻ കയറി ഇന്ന് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോതമ്പ് ദോശയാണ് ഗോതമ്പ് ദോശയും മുളകും കട്ട ചമ്മന്തിയാണ് ഏതെങ്കിലും ഒരു നേരം കഴിവതും ഗോതമ്പിനെ കഴിക്കാൻ നോക്കും ചിലപ്പോൾ ഒന്നും ഗോതമ്പായിരിക്കുമല്ല അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം കൂടെ എല്ലാവർക്കും കടന്നുപോയി എല്ലാവരുടെ ആയസ്സും ഒരു ദിവസം കുറഞ്ഞു ഇനി നമുക്ക് പുതിയൊരു വിശേഷങ്ങളുമായിട്ട് നാളെ തന്നെ കാണാം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ ബൈ